ഹലോ, ഇപ്പം നമ്മളുള്ളത് മാരാരിക്കുളത്തുള്ള അബാദ് ടർട്ടിൽ ബീച്ച് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. നമ്മളിവിടെ ഫാമിലി ആയിട്ടൊരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കണതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ റിസോർട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട്, അവർക്ക് കുറച്ച് താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണുകയാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഈസ്റ്ററിൻ്റെ ഒരു വെക്കേഷൻ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ കിട്ടിയത്. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെ നടക്കാനാണെങ്കിലും നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് ഇവിടെ ഒക്കെ നടന്ന് കാണുമായിരുന്നു. ഈ റിസോർട്ട് ശരിക്കും ഉള്ളത് മാരാരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടാം. ഞങ്ങൾ കുറേ റിസർച്ച് നടത്തി റിവ്യൂസൊക്കെ വായിച്ചിട്ടാണ് റിസോർട്ട് ചൂസ് ചെയ്തത്. നമ്മുടെ ആവശ്യം ശരിക്കും ഒരു പ്രൈവറ്റ് ബീച്ച് വേണം എന്നുള്ളതായിരുന്നു. കാരണം ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് പബ്ലിക് ബീച്ച് ഒരുപാട് യൂസ് ചെയ്യാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും റിസോർട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു ബീച്ചും വേണമായിരുന്നു. പിന്നെ നമ്മൾ കുറേ തപ്പി കണ്ടുപിടിച്ചാണ് ഈ റിസോർട്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ റിമി ടോമി ചെയ്തിട്ടുണ്ട്, സുജിത് ഭക്തൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ഒരുപാട് റെഫർ ചെയ്തു. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ നമ്മുടെ റൂം കുറച്ച് ദൂരെയാണ്, അപ്പോൾ നമുക്ക് ഇത്രയും ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പാടാണല്ലോ. അതുകൊണ്ട് അവരുടെ തന്നെ ഒരു വണ്ടിയുണ്ട്, അതിൽ നമുക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാം. അത്യാവശ്യം ആൾക്കാർക്കും അതിലിരിക്കാം. ഞങ്ങൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് കുറച്ച് പേര് മാത്രമാണ് പോയത്. ഇപ്പം ഞാൻ അവിടെ നിന്ന് വരുന്ന വഴി കുറച്ച് നേരം കയറി, ബാക്കി പിന്നെ ഫാമിലിയിലുള്ള എല്ലാവരും അതിൽ കയറി അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ ബാക്കി എല്ലാവരും നടന്നാണ് പോയത്. കുറേ മാവും കശുവണ്ടി ഒക്കെ ഉണ്ട്, അതൊക്കെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പഴം നല്ല രസമുണ്ട്, ഒരുപാട് നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്, ഉച്ച സമയത്താണ്. പിന്നെ ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ റൂമിലൊക്കെ വന്നിട്ടൊന്ന് നടക്കാനിറങ്ങിയതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഇതുപോലെ താഴെയൊക്കെ ഒരുപാട് പഴങ്ങൾ വീണ് കിടപ്പുണ്ട്. കുറേ മാമ്പഴമൊക്കെ ഞങ്ങൾക്ക് കിട്ടി, നമുക്കത് എടുക്കാം. വേണമെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പറിച്ചും തരും കേട്ടോ. ശരിക്കും ഇതെന്ത് ഫ്രൂട്ടാന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ചെറുതായിട്ടൊരു കുളം സെറ്റപ്പൊക്കെ ഉണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്ത്. പിന്നെ നമുക്ക് കുറച്ച് സൈറ്റ്സൊക്കെ കാണാം. നടക്കാനൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ഇനി വെയിലിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ മുമ്പേ കണ്ട ആമ്പൽ കുളം ആ സൈഡിൽ കൂടെ പോകുന്നത്. ഇങ്ങനെ കുറേ വലിയ മരങ്ങളുണ്ട് ഇവിടെ, നമുക്കിങ്ങനെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കാം. നല്ല കാറ്റൊക്കെ ഉണ്ട്, വലിയ വെയിലുള്ള സമയത്തും മരങ്ങളുടെ അടിയിൽ നമുക്ക് നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ ചുറ്റിനും, അതുകൊണ്ടും ഭീകരമായ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. നല്ല കാറ്റും നല്ല ഫ്രഷ് എയറൊക്കെ ഉണ്ട്. തന്നെ നടക്കുന്നതുകൊണ്ട് തിരിച്ച് റൂമിൽ എങ്ങനെ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല, കുറേ സ്ഥലം ഉള്ളതുകൊണ്ട്. ഇപ്പം ഞാൻ പൂൾ ഏരിയയിലാട്ടോ നിൽക്കുന്നത്. ഒരു
പിന്നെ പൂളിൻ്റെ അടുത്ത് തന്നെ ഫിഷ് ഫാം ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളവിടെ അധികം മീനൊന്നും കണ്ടില്ല. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമുക്ക് അല്ലാതെ അകത്തിരുന്നും കഴിക്കാം. പുറത്ത് ഇപ്പോൾ കണ്ടോ ഈ ഒരു ഓല മേഞ്ഞ പോലത്തെ ഒരു വീടൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫ്രഷ് എയർ കൊണ്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഞാൻ നടന്നു വന്നപ്പോഴത്തേനും ഒരാളെ കണ്ടേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതൊരു കീരിയാന്ന് തോന്നുന്നു. ഞാൻ കുറേ നേരം നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവ എന്നെ കണ്ടത് പേടിച്ചോടിപ്പോയി. അതെന്നെ തിരിച്ചു കടിക്കാമെന്ന് എൻ്റെ ഭാഗ്യം. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ സൈക്ലിങ് ഒക്കെ ചെയ്യാം. അതിന് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് എടുത്ത് യൂസൊക്കെ ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് മാറിയിട്ടൊരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ ആണത്. അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പം കുറേ അവിടെ ഉള്ള ബട്ടർഫ്ലൈസിൻ്റെ ലിസ്റ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ ചെയ്യുന്നതാണ്. മൊത്തത്തിലുള്ള ഒരു റിസോർട്ടിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഈ ഗാർഡനും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളും സൈക്ലിംഗ് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഡേയിൽ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ പൂളൊക്കെ യൂസ് ചെയ്തു. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ബീച്ച് ഉണ്ട്. അതിവിടെ പ്രൈവറ്റ് ബീച്ചാണ്. പിന്നെ നമ്മൾ അവിടെ പോയി അന്നത്തെ ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് വിശേഷങ്ങൾ. ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റിസോർട്ടിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Thank you.